الحمد لله الحمد لله رب العالمين والصلاة والسلام على أفضل رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم الله سبحانه وتعالى നമ്മുടെ കേൾവിയും സമയം ചിലവഴിക്കലൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, COVID-19 മഹാമാരി മൂലം നമ്മുടെ മതസ്ഥാപനങ്ങളായ മദ്രസകളും പള്ളിയൊക്കെ തുറക്കാതെ മാസങ്ങളോളമായി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കും എനിക്കും അറിയാം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് ഓൺലൈൻ മദ്രസാ പഠനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഓൺലൈൻ പഠനം വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ട് മുന്നേറുകയാണ്. തത്തടിസ്ഥാനത്തിൽ ആ പഠന പുരോഗതിയൊക്കെ ഒന്ന് വിലയിരുത്തി വീണ്ടും പഠന കരിക്കുലം മെച്ചപ്പെടുത്താനെന്ന ഉദ്ദേശത്തോടുകൂടി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തിൽ മുഅല്ലിമീൻ ഈ വർഷം ഓൺലൈൻ പാദവാർഷിക പരീക്ഷ നടത്തുകയാണ്. ഓൺലൈൻ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഓൺലൈൻ അല്ല, സെമി ഓൺലൈനാണ്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ടൈം ടേബിളും മറ്റൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഈ സെമി ഓൺലൈൻ എന്ന് പറയപ്പെടുന്ന ഈ പരീക്ഷ ഓഗസ്റ്റ് 20 മുതൽ 27 വരെ നടത്തപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ട്രയൽ ഓൺലൈൻ പരീക്ഷ ഈ വരുന്ന 16/8/2020 ഞായറാഴ്ച നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ആ സമയം ലഭിച്ചുകൊണ്ടിരിക്കും. പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം 3 മണിക്ക് ചോദ്യത്തിൻ്റെ ലിങ്ക് വാട്സപ്പിലൂടെ ജില്ലാ സെക്രട്ടറിമാർക്ക് നൽകും. പരീക്ഷാ ദിവസം രാവിലെ 6 മണിക്ക് ലിങ്ക് പരീക്ഷാ ബോർഡ് ചെയർമാൻമാർക്കും ലഭിക്കും. അവർ സദർ ഉസ്താദുമാർക്ക് 6:30 നൽകും. സദർ ഉസ്താദുമാർ 7 മണിക്ക് മുമ്പ് ക്ലാസ് ഉസ്താദുമാർക്ക് ലിങ്ക് നൽകും. ഉസ്താദുമാർ അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് 7 മണിക്ക് ലിങ്ക് ഷെയർ ചെയ്യും. ഈ സംവിധാനത്തിലാണ് പരീക്ഷ തയ്യാർ ചെയ്തിട്ടുള്ളത്. 7 മണി മുതൽ 10 മണി വരെയാണ് പരീക്ഷയുടെ ലിങ്ക് നിലവിലുണ്ടാകുക. 10 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക് അപ്രത്യക്ഷമാവും. ആ കാര്യം എല്ലാം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. പരീക്ഷയുടെ വിഷയങ്ങൾ ഓരോന്നിനും 45 മിനിറ്റ് സമയമാണ് ഓരോ ക്ലാസ്സിനും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മൊബൈലും കൊണ്ട് 4 കുട്ടികൾക്ക് പരീക്ഷ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ശരി. 45 മിനിറ്റ് ഓരോ ക്ലാസ്സിനും അനുവദിച്ചാൽ ആ 45 മിനിറ്റ് കൊണ്ട് 4 ക്ലാസ്സിലെ പരീക്ഷകൾ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു മൊബൈലിലോ 4 കുട്ടികളുള്ള സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് മറുപടി ചെയ്യണത്. ഇനി റേഞ്ചില്ലാത്ത, ഫോണില്ലാത്ത, ലിങ്കിലൂടെ പരീക്ഷ എഴുതാൻ സൗകര്യമില്ലാത്ത കുട്ടികളുടെ കണക്ക് നേരത്തെ പരീക്ഷാ ബോർഡ് ചെയർമാൻമാർ ശേഖരിക്കുകയും അവർക്ക് രാവിലെ 7 മണിക്ക് ലിങ്കിൽ നിന്ന് കോപ്പിയെടുത്ത് ചോദ്യപേപ്പർ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം റേഞ്ച് പരീക്ഷാ ബോർഡ് ഒരുക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാം നല്ല കുറ്റമറ്റതായ രീതിയിൽ നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും റേഞ്ചിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ചെയർമാൻമാർക്ക് ചെയ്തു കൊടുക്കണം. ഉത്തരം എഴുതിയ പേപ്പർ ഒരു ഫോട്ടോ എടുത്ത് ഉടനെ ഉസ്താദിന് അയച്ചു കൊടുക്കുകയും പരീക്ഷ നടന്ന ദിവസത്തെ പേപ്പർ ഒരു കവറിലാക്കി 4, 5, 6, 7, 6 ദിവസങ്ങളുടെ പരീക്ഷകളാണെങ്കിൽ ആ പരീക്ഷകളുടെ പേപ്പർ മുഴുവനും ഭദ്രമായി കവർ ചെയ്തുകൊണ്ട് ഉസ്താദുമാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. പരീക്ഷ നടന്ന ഉടനെ ആ ഉത്തര പേപ്പറിൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിലൂടെ ക്ലാസ് ഉസ്താദിന് അയച്ചു കൊടുക്കുകയും ആ ഉത്തര പേപ്പർ, എഴുതിയ ഉത്തര പേപ്പർ ഒരു കവറിലിടുകയും 6 പരീക്ഷയുള്ള പേപ്പറാണെങ്കിൽ 6 ദിവസത്തെ പരീക്ഷൻ്റെ കവറും, അല്ല 7 ദിവസമാണെങ്കിൽ 7 ദിവസത്തെ പരീക്ഷൻ്റെ കവറും അടക്കം ചെയ്തുകൊണ്ട് അവസാന 10 ദിവസം പരീക്ഷ കഴിഞ്ഞ ഉടനെ ക്ലാസ് ഉസ്താദിനെ ആ കവർ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് കൂലി ഉണ്ടാവുന്നത് ദൈവത്തായി കണ്ടുകൊണ്ട് ഒരു പരീക്ഷയുടെ എല്ലാ സ്വഭാവങ്ങളും നിലനിർത്തിക്കൊണ്ട് പരീക്ഷയുടെ അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ പരീക്ഷയുമായിട്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരും ദുആ ചെയ്യുക.